ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വേഗത്തിൽ സമഗ്രമായി വിലയിരുത്തുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ. ലൈവ് ന്യൂസ്. ലോകായുക്ത നിയമ ഭേദഗതിയിൽ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പറയിച്ച് സിപിഐ. ബില്ലിൽ മാറ്റം വേണമെന്ന് സിപിഐ മന്ത്രിമാർ ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഉപേക്ഷിച്ച് ചർച്ച നടക്കുമെന്നും ബില്ല് പാസ്സാകുന്നത് നിയമസഭയിലാണെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഗിരീഷ്, മന്ത്രിസഭായോഗത്തിൽ സിപിഐയുടെ മന്ത്രിമാർ എതിർപ്പറയിക്കുന്നു, മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുന്നു. ഇനി ഇക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് സിപിഐയുടെ തീരുമാനം? ഗിരീഷ്, ഉന്മേഷ്, നേരത്തെ തന്നെ ലോകായുക്ത നിയമ ഭേദഗതിയിൽ സിപിഐ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 22-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ കരടിനെ കുറിച്ചാണ് ചർച്ചയുണ്ടായത്. ഇതിലാണ് സിപിഐ മന്ത്രിമാർ തങ്ങളുടെ എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പ് അറിയിച്ചത്. കാരണം നിലവിൽ ഓർഡിനൻസിലുള്ള വ്യവസ്ഥകൾ അതേപോലെ ബില്ല് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതായിരുന്നു സിപിഐ മന്ത്രിമാരായ കെ രാജന്റെയും പി പ്രസാദിന്റെയും ആവശ്യം. അങ്ങനെ വന്നാൽ ലോകായുക്ത എന്ന് പറയുന്ന ജുഡീഷ്യൽ സംവിധാനം സർക്കാർ സംവിധാനത്തിന് കീഴടങ്ങി എന്ന ആക്ഷേപമുയരും. മാത്രമല്ല, ഇത് ലോകായുക്ത നിയമത്തിന്റെ അന്തസത്തയ്ക്ക് ചേർന്നതല്ല എന്നും ഇവർ വാദിച്ചു. അതുകൊണ്ട് മറ്റൊരു സംവിധാനം വേണം എന്നുള്ളതാണ് സിപിഐ മന്ത്രിമാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഓർഡിനൻസിലുള്ള വ്യവസ്ഥ മാറ്റിക്കൊണ്ട് ബില്ലിൽ പുതിയൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നത് നിയമപ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. എന്നാലും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് കാനം രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ ചർച്ച നടക്കും, ഉഭയകക്ഷി ചർച്ച തന്നെ ഉണ്ടാകും, ഇതിനുശേഷമാണ് നിയമസഭയിലേക്ക് ബില്ല് വരിക, അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന ഒരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഏതായാലും പിന്നീട് ഇതിനുശേഷം നടക്കുന്ന ഉഭയകക്ഷി ചർച്ച, അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ ചേരുന്ന സിപിഐയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം, ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും സിപിഐയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. സിപിഐ നിർവാഹക സമിതി യോഗത്തിൽ ഒരുപക്ഷെ കടുത്ത തീരുമാനങ്ങൾ, അതായത് സിപിഐയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടല്ല, ആവശ്യം തള്ളിക്കൊണ്ടാണ് ബില്ല് നിയമസഭയിൽ വരുന്നതെങ്കിൽ നിയമ ഭേദഗതി നിയമസഭയിൽ തന്നെ അവതരിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിപിഐ ആലോചിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഉണ്ടാകും. ഉന്മേഷ്, വി എ ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത്. ഗിരീഷ് തുടരുക. അടുത്ത വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ ഗിരീഷിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. വി സിയെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഗവർണറുടെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ബിൽ. 22-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. വി എ ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഗിരീഷ്, ഇത് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഇത്തരത്തിലൊരു നീക്കം സംബന്ധിച്ച്. ഗവർണറുടെ അധികാരത്തിൽ കൈകടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് നിയമമന്ത്രി ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇത് കൃത്യമായി തന്നെ ഈ ഗവർണറുടെ അധികാരത്തിൽ തന്നെ കൈകടത്തുന്ന ഒരു ബില്ല് തന്നെയല്ലേ ഗിരീഷ്? ഉന്മേഷ്, ഇത് സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് തന്നെയാണ് ഇത്. ഈ ബില്ലിൻ്റെ കരടാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത്, നിലവിലുള്ള സംവിധാനത്തിൽ ഗവർണറുടെ പ്രതിനിധി, അതോടൊപ്പം തന്നെ യു ജി സിയുടെ പ്രതിനിധി, സർവകലാശാലയുടെ പ്രതിനിധി എന്നിവരടങ്ങുന്ന മൂന്നംഗ സമിതിയാണ് ഒരു സെർച്ച് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നത്. ഇവരാണ് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് വൈസ് ചാൻസലർ നിയമനത്തിലുള്ള പട്ടിക തയ്യാറാക്കുക. ഇതിനുശേഷം ഗവർണർ മൂന്ന് പേരിൽ ഒരാളിനെ നിയമിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഒരു അധികാരം, ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഈ മൂന്നംഗ സമിതി എന്നുള്ളത് അഞ്ചംഗ സമിതിയായി മാറുന്നു. ഗവർണറുടെ നോമിനിയെ നിർദ്ദേശിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയായി വരുന്നത്. മറ്റൊന്ന്, സർവകലാശാലയുടെ പ്രതിനിധി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ഇതിൽ പ്രതിനിധിയാണ്. സിൻഡിക്കേറ്റിൻ്റെ പ്രതിനിധി ഉണ്ടാകും. ഇങ്ങനെ അഞ്ചംഗങ്ങൾ വരുന്നതോടുകൂടി നാലംഗങ്ങളുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ നാലംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരിന് ഇതിലൊരു മേധാവിത്വം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാന. ഉന്മേഷ്, ശരി. വി എ ഗിരീഷ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. മസാല ബോണ്ടിലെ ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന കിഫ്ബിയുടെ ആവശ്യം തള്ളി ഹൈക്കോടതി. സ്റ്റേ ആവശ്യത്തെ ഇഡി എതിർത്തതിനെ തുടർന്നാണ് ഇത്. കിഫ്ബി ഫെമാ നിയമം ലംഘിച്ചതായി സംശയമുണ്ടെന്ന് ഇഡി വ്യക്തമാക്കി. സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം ഇഡി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അടുത്ത മാസം 2-ന് കിഫ്ബിയുടെ ഹർജി വീണ്ടും പരിഗണിക്കാൻ ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ച് തീരുമാനിച്ചു. എം ബി പ്രദീപ് കുമാർ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, കിഫ്ബിയുടെ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചടി എന്ന് പറയേണ്ടി വരില്ലേ പ്രദീപ്? ഉന്മേഷ്, കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ മസാല ബോണ്ടുകളിലെ അന്വേഷണവും സമൻസുകളും ഇഡിയുടെ സമൻസുകളും സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ആ ആവശ്യം ജസ്റ്റിസ് വി ജി അരുൺ
അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല, അനുവദിച്ചില്ല. കാരണം ഇ ഡിയുടെ എതിർപ്പിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു ഒരു കാര്യത്തിലേക്ക് ഹൈക്കോടതി, അതായത് ഈ ഒരു ആവശ്യം അനുവദിക്കാതെ ഇരുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി ഈ ഇ ഡി ചൂണ്ടിക്കാണിച്ചത് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഫെമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഇ ഡിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം തുടരേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ തങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറാം, കൂടുതൽ വിവരങ്ങൾ കൈമാറാം. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി കൂടുതൽ സമയം ആവശ്യമാണെന്നും ഇ ഡിയുടെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. തുടർന്ന് അടുത്ത മാസം 2 ഈ കിഫ്ബിയുടെ ഹർജി പരിഗണിക്കാനും അതുപോലെ തന്നെ കിഫ്ബിയുടെ ഹർജിയിൽ വാദം കേൾക്കാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്ന് ഇ ഡിയുടെ ഒരു മറുപടിയും കൂടി ലഭിച്ച ശേഷം മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഒരു നിലപാട്. മാത്രമല്ല ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോൾ ഇ ഡി ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് എന്നുള്ളതും കൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എം പി പ്രദീപ് കുമാറാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട്ടെ സി പി എം പ്രവർത്തകൻ ഷാജഹാനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ കസ്റ്റഡിയിലെന്ന് ജില്ലാ പോലീസ് മേധാവി. 3 പ്രതി നവീൻ, 5 പ്രതി സിദ്ധാർത്ഥൻ എന്നിവരാണ് പിടിയിലായത്. കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം ഒപ്പം നടന്നവർ തന്നെയാണ് മകനെ കൊലപ്പെടുത്തിയതെന്ന് ഷാജഹാന്റെ പിതാവ് 24 പറഞ്ഞു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ വച്ചിരുന്നു. നിഖിൽ, ഈ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുന്നു? 2 പ്രതികളാണല്ലോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. നിഖിൽ. ഉന്മേഷ്, 3 പ്രതിയും 5 പ്രതിയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ഇവരെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അന്വേഷണ സംഘം നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ ഇവരുടെ ഒരു യോഗം ഇന്ന് നടന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തി ഇനി ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യവും ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഈ 2 പ്രതികളും ഇന്നിപ്പോൾ പിടിയിലായിട്ടുള്ള 2 പ്രതികളും പിടിയിലാവുന്നത് 2 നിന്നാണ്. നവീൻ പട്ടാമ്പിയിൽ നിന്നും മറ്റൊരാൾ സിദ്ധാർത്ഥ് പൊള്ളാച്ചിയിൽ നിന്നും. ഈ സാഹചര്യത്തിൽ തന്നെ പോലീസ് മനസ്സിലാക്കുന്നു കൃത്യം നിർവഹിച്ചതിന് പിന്നാലെ പ്രതികളെല്ലാം വിവിധ ഇടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും അന്വേഷണം നടത്തേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ആ തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പാലക്കാട് ഡിവിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 20 സംഘമാണ് ഈ അന്വേഷണത്തിന് പുറകിലുള്ളത്. ചില പ്രതികരണങ്ങളും ഇന്ന് പുറത്തു വന്നത് ഈ ഷാജഹാന്റെ പിതാവിന്റെ പ്രതികരണം പുറത്തു വരുന്നു. ഒപ്പം നടന്നവർ തന്നെയാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയത്. ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനവുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്നതിൽ മകൻ അതിന് തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള മകനോടുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഷാജഹാന്റെ പിതാവ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഷാജഹാന്റെ മകനും സമാനമായ രീതിയിലുള്ള അച്ഛന് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഇന്ന് 24 നടത്തുകയുണ്ടായി. അതേസമയം ചില രാഷ്ട്രീയ പ്രതികരണങ്ങളും വി കെ ശ്രീകണ്ഠൻ MP അടക്കം ഇത് CPM തന്നെയാണ് ഇതിന് പുറകിൽ എന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും അന്വേഷണം വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇതിൽ നവീനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് താനാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കം എത്തിച്ചത് എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ പ്രതികളിലേക്ക്, അതായത് ആകെ 8 പ്രതികളാണുള്ളത്, 8 പേരിലേക്കും എത്താനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക് ലൈവ് ന്യൂസ് കടക്കുന്നു. തൃശൂർ വടക്കേക്കാട് അച്ഛന്റെ സുഹൃത്തുക്കൾ ചേർന്ന് +2 വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. പൊന്നാനി സ്വദേശി ഷാഫിയാണ് പിടിയിലായത്. 2 കൂടി പിടിയിലാകാനുണ്ട്. 2 മുൻപ് നടന്ന പീഡന വിവരം സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് പുറത്തുവരുന്നത്. ശ്രുജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രുജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ, പൊന്നാനിയിൽ +2 ഈ പെൺകുട്ടി പഠിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ അധ്യാപകർ ഇടപെട്ടുകൊണ്ട് സ്കൂൾ കൗൺസിലറെ വിവരമറിയിക്കുകയായിരുന്നു. സ്കൂൾ കൗൺസിലർ എത്തി നൽകിയ കൗൺസിലിംഗിലാണ് താൻ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും അത് കൂട്ടബലാത്സംഗമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം ഈ പെൺകുട്ടി പറയുന്നത്. 3 മുമ്പ് ട്യൂഷൻ സെൻ്ററിൽ വെച്ച് പീഡിപ്പിച്ചവർ തന്നെയാണ് വീണ്ടും പീഡനത്തിന് ഇരയാക്കിയത്. ഈ അച്ഛന് അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട് സഹായത്തിനെന്ന നിലയിലാണ് ഇവർ എത്തിയത്. ഇതേ തുടർന്ന് രാത്രിയിൽ വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി നൽകിയ മൊഴി. ഇതനുസരിച്ച് പോലീസ് വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി. വടക്കേക്കാട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നത്. ഈ പ്രതിയായിട്ടുള്ള ഷാഫി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പൊന്നാനി സ്വദേശിയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ക്രൂര പീഡനത്തിന് പെൺകുട്ടി ഇരയായിട്ടുണ്ട് എന്നുള്ളത് വൈദ്യ പരിശോധന അടക്കം വ്യക്തമായിട്ടുണ്ട്. ഈ വീട്ടിൽ വെച്ചും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻ്ററിൽ വെച്ചുമാണ് പീഡനമുണ്ടായത്. 3 തന്നെ പീഡിപ്പിച്ചതെന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതനുസരിച്ച് 2 കൂടി വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുവായൂർ ACP ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ACP KG സുരേഷിൻ്റെ നേതൃത്വത്തിലാണ് വടക്കേക്കാട് CI നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂൾ കൗൺസിലറുടെ സംയോജിതമായ ഇടപെടൽ
പറഞ്ഞാലും അവർ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ചതും വഴിയാണ് ഈ പ്രതികളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ ആളുകളാണ് എന്നുള്ള തരത്തിൽ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കഞ്ചാവ് വാങ്ങാൻ എത്തുന്ന ആളുകളാണ് ഈ മൂന്ന് പേരും എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കഞ്ചാവ് വാങ്ങാൻ വീട്ടിലെത്തിയതിനെ തുടർന്ന് അങ്ങനെയാണ് ഇത്തരത്തിലൊരു പീഡനത്തിലേക്ക് നയിക്കപ്പെടുന്നത് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. രണ്ടുപേരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിൽ സുരക്ഷാ സേന സഞ്ചരിച്ച ബസ് നദിയിലേക്ക് മറിഞ്ഞ് 7 ITBP ജവാന്മാർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അമർനാഥ് യാത്രയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച സേനയുമായി ചന്ദൻവാരിയിൽ നിന്ന് പോകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. നിതിൻ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, ചന്ദൻവാരിയിൽ നിന്ന് പഹൽഗാമിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നദിയിലേക്ക് മറിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരപ്രകാരം മരണസംഖ്യ 7 ആയിരിക്കുന്നു. 7 ITBP ജവാന്മാരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റ് യാത്രക്കാരെല്ലാം തന്നെ, അതായത് മറ്റ് ജവാന്മാരെ അനന്തനാഗിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ബസ്സിലുണ്ടായിരുന്നത് 37 ITBP ജവാന്മാരും അതോടൊപ്പം തന്നെ 2 ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ വിവിധ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ബസ് 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു, പിന്നീട് നദിയിലേക്ക് പതിക്കുകയായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനായി നാട്ടുകാരും പോലീസും ഒരുമിച്ച് മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തിയ തുടർന്നാണ് നിരവധി ജവാന്മാരെ ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിച്ചത്. എന്തായാലും മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മരണസംഖ്യ കൂടിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളാണ് കശ്മീരിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം 8 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് തിരികെ. വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ച് മത്സ്യത്തൊഴിലാളികളുടെ രാപകൽ സമരം തുടങ്ങി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നടക്കമുള്ള 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. തുറമുഖ പദ്ധതിയുടെ പുനരധിവാസത്തിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിതല ചർച്ചയിൽ ധാരണയായി. അതേസമയം സമരം നടത്തുന്നത് വിഴിഞ്ഞത്തിന് പുറത്തുനിന്നുള്ളവരാണെന്ന തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണത്തിനെതിരെ സമരസമിതി രംഗത്തെത്തി. ആദിൽ പാലോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് ചേരുന്നുണ്ട്. ആദിൽ, ഈ സമരം ഏത് നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം? ഒത്തുതീർപ്പ് സമമായ നീക്കങ്ങളൊക്കെ നടന്നല്ലോ, അതെല്ലാം പാളിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? തുറമുഖ മന്ത്രിയുടെ പ്രതികരണം സമരസമിതിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? ആദിൽ, ഈ ഇവരുടെ പ്രശ്ന പരിഹാരം, പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപത ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, 7 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് 1, തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് വിഴിഞ്ഞത്തെ നിർമ്മാണം നിങ്ങൾ നിർത്തിവെക്കണം. അതിനുശേഷം കൃത്യമായ ഒരു പഠനം നടത്തിയ ശേഷം പിന്നീട് വേണമെങ്കിൽ പുനരാരംഭിക്കാം. അപ്പൊ മണ്ണെണ്ണയുടെ സബ്സിഡി കൃത്യമായി നൽകണം. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കൃത്യമായി സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ഉണ്ടാകുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ തീർത്തും അവഗണിക്കുന്ന സർക്കാർ നിലപാട് മാറ്റണം. പുനരധിവാസ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് കരിദിനം ആചരിക്കുന്നത്. കരിദിനത്തിന്റെ ഭാഗമായി രാവിലെ കുർബാന കഴിഞ്ഞ് പള്ളികളിൽ കരിങ്കൊടി ഉയർത്തിയ ശേഷം തുറമുഖ കവാടത്തിലേക്ക്, ഇത് മുല്ലൂർ എന്ന പ്രദേശമാണ്, ഇവിടേക്ക് തുറമുഖ കവാടത്തിലേക്ക് ബൈക്കുകളിൽ കരിങ്കൊടിയുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കളെത്തി. 100 ആളുകളാണ് തടിച്ചുകൂടിയത്. ഏതായാലും ഇപ്പോൾ തുറമുഖ കവാടം ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് പദ്ധതി ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായം എത്രാൻ ആർ ക്രിസ്തുദാസ് പിതാവാണ്. എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് അടുത്ത ഘട്ടത്തിൽ ആലോചിക്കുന്നത്? ഇപ്പോൾ തുറമുഖ മന്ത്രി തന്നെ പറയുന്നു ഇവിടെയുള്ളവരല്ല ശരിക്കും പ്രതിഷേധിക്കുന്നത് എന്ന്. അത് തികച്ചും അപലപനീയമായ കാര്യമാണ്. ഈ തിരുവനന്തപുരം അതിരൂപതയുടെ മക്കളാണ് ഈ സമരത്തിനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ ഈ തീരദേശത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമരം ചെയ്യുന്നത്. ഏതർത്ഥത്തിലാണ് മന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞ 7 ആവശ്യങ്ങൾ സാധ്യമാകുന്നതുവരെ രാപ്പകൽ സമരം തുടരുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇനി ചർച്ചകളിലേക്കല്ല, കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ രാപകൽ സമരവും ഉപരോധവും ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നവരെ തുടരാൻ പറയുന്നത് ചർച്ചയ്ക്ക് സന്നദ്ധമാണ്. ശരി, അതിൽ ഏതായാലും സമരം കൂടുതൽ
ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. രാപകൽ സമരത്തിന് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. ആദിൽ പാലോടാണ് സമരമുഖത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ വീണ്ടും ഭീകരാക്രമണം. കശ്മീരി പണ്ഡിറ്റ് കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ സുനിൽകുമാറിന്റെ സഹോദരന് ഗുരുതരമായി പരിക്കേറ്റു. 6 ദിവസത്തിനിടെ കശ്മീരിലുണ്ടാകുന്ന 8-ാമത്തെ ഭീകരാക്രമണമാണ് ഇത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഷോപ്പിയാനിലെ ചോട്ടിപ്പോര മേഖലയിലാണ് ഇന്ന് രാവിലെ ഭീകരാക്രമണം നടന്നത്. ആപ്പിൾ തോട്ടത്തിലേക്ക് കടന്നു കയറിയ ഭീകരർ സുനിൽ ബിഷ്ടിനെയും അതോടൊപ്പം സഹോദരൻ പിന്റുകുമാറിനെയും വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ സുനിൽകുമാർ ബിഷ്ട് സംഭവസ്ഥലത്ത് തന്നെ മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിലിപ്പോൾ പിന്റുകുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും മേഖല ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. പരിശോധനയും തെരച്ചിലും ഇപ്പോൾ സേനയുടെ ഭാഗത്തും ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സേനകൾ ഇപ്പോൾ സ്ഥലത്തെത്തിക്കൊണ്ട് തെരച്ചിൽ തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ 6 ദിവസത്തിനിടെ ഇത് 8-ാമത്തെ ആക്രമണമാണ് ഇത്തരത്തിൽ ഭീകരരുടെ ഭാഗത്ത് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കശ്മീർ പോകുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ തന്നെ ഭീകരാക്രമണം നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷോപ്പിയാനിലും വിവിധ മേഖലകളിൽ ഇപ്പോൾ സൈന്യം ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഷോപ്പിയാനിലെ ചോട്ടിപ്പോര മേഖലയിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം നടന്നത്. നിതിൻ അംബുജൻ, ഡൽഹിയിൽ നിന്ന്. അടുത്ത വാർത്തയിലേക്ക്. നിയമവകുപ്പ് അറിയാതെ വിജ്ഞാപനം ഇറക്കിയതിനെ തുടർന്ന് നിയമഭക്ഷ്യ വകുപ്പുകൾ തമ്മിൽ തർക്കം. റേഷൻ കട വിജിലൻസ് കമ്മിറ്റിയുടെ ഘടനയിലെ ഭേദഗതി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സൂക്ഷ്മ പരിശോധന നടത്താതെ വിജ്ഞാപനം ഇറക്കാൻ പാടില്ലെന്നും നിയമവകുപ്പ് നിർദ്ദേശം നൽകി. തർക്കം രൂക്ഷമായതോടെ ഭക്ഷ്യവകുപ്പ് വിജ്ഞാപനം പിൻവലിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഗിരീഷ്, ഏത് സാഹചര്യത്തിലാണ് നിയമവകുപ്പ് അറിയാതെ ഇത്തരത്തിലൊരു വിജ്ഞാപനം ഇറങ്ങുന്നത്? ഉന്മേഷ്, റേഷൻ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത്. റേഷൻ കട വിജിലൻസ് തല കമ്മിറ്റിയുടെ ഘടനയിൽ മാറ്റം വരുത്തുക, ഇതിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ 2022 മെയ് 17 ഒരു കരട് വിജ്ഞാപനം ഇറക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ 2018 ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഉള്ള മാറ്റമാണ് വരുത്തിയിരുന്നത്. ഇതേ തുടർന്ന് ഈ കരടിൽ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ വിജ്ഞാപനം ഭക്ഷ്യവകുപ്പ് അംഗീകരിക്കുകയും ഇത് പ്രസിദ്ധീകരിക്കാനായി തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്താണ് നിയമവകുപ്പ് തടസ്സവാദവുമായി മുന്നോട്ട് വരുന്നത്. കാരണം നിയമവകുപ്പിനെ അറിയിക്കാതെ ഇത്തരത്തിൽ ഒരു ഭേദഗതി വരുത്തുന്നു. പ്രത്യേകിച്ചും ചട്ടങ്ങളിലെ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തുമ്പോൾ നിയമവകുപ്പ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിയമവകുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരം ഭേദഗതികൾ കൊണ്ടുവരാൻ പാടുള്ളൂ. നിയമപരമായി നിലനിൽപ്പില്ലാത്ത ഭേദഗതികൾ കൊണ്ടുവന്നാൽ ഇത് പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നിയമവകുപ്പ് വ്യക്തമാക്കിയത്. ഇതാണ് ഭക്ഷ്യ നിയമവകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കിയത്. തർക്കം രൂക്ഷമായതോടെ ഇത് ഒരു തരത്തിലും നിയമവകുപ്പ് അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വ്യക്തമായൊരു സാഹചര്യത്തിൽ, ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ദിവസം ഈ വിജ്ഞാപനം പൂർണ്ണമായും പിൻവലിക്കുകയായിരുന്നു. ഈ പിൻവലിച്ചുകൊണ്ടിറക്കിയ ഉത്തരവിൽ തന്നെ നിയമവകുപ്പിന്റെ അറിയാതെയാണ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം വന്നത് എന്ന ഒരു പരോക്ഷ പരാമർശം കൂടി ഇതിനകത്തുണ്ട്, ഈ ഉത്തരവിലുണ്ട്. ഉന്മേഷ്, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ബഫർ സോൺ വിഷയത്തിൽ വിവാദ മറുപടിയുമായി വനം വകുപ്പ്. ജനവാസ മേഖല നിർവചിച്ചിട്ടില്ല എന്ന വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മറുപടി പുറത്തായി. നിയമപ്രകാരം ജനവാസ മേഖല നിർവചിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇപ്പോൾ നവമി, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ബഫർ സോൺ പരിധിയിൽ നിന്നും ജനവാസ മേഖലയെ ഒഴിവാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും വനവകുപ്പിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. ബഫർ സോൺ പരിധിയിൽ നിന്നും ജനവാസ മേഖലയെ എങ്ങനെ നിർവചിക്കാമെന്ന കർഷക സംഘടനയുടെ കിഫയുടെ ചോദ്യത്തിന് നിർവചിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മറുപടി. ഒപ്പം തന്നെ ദേശീയ വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും പരിധിയിൽ ജനവാസ മേഖല ഉണ്ടെങ്കിൽ അത് നിർവചിക്കപ്പെടാത്ത സാഹചര്യത്തിൽ എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു കർഷകരുടെ ചോദ്യം. ബഫർ സോൺ ഒപ്പം തന്നെ ബഫർ സോൺ പരിധിയിൽ നിന്നും ജനവാസ മേഖലയെ ഒഴിവാക്കണമെങ്കിൽ ജനവാസ മേഖലയെ കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ഉന്മേഷ്, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പാലിയേക്കരയിൽ വർഷങ്ങളായി അതികട്ടോൾ ഈടാക്കിയതിന്റെ രേഖകൾ പുറത്ത്. 2016 നടത്തിയ ക്രമക്കേടിന്റെ രേഖകളാണ് പുറത്തുവന്നത്. ടോൾ ഈടാക്കുന്ന അടിസ്ഥാന വില 40 പൈസയ്ക്ക് പകരം 1 രൂപ എന്ന് ഈടാക്കിയതായി രേഖകളിൽ വ്യക്തമാണ്. രാഹുൽ സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. രാഹുൽ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഈ രേഖകൾ പുറത്തുവരുമ്പോൾ?
ഉന്മേഷ്, പാലീക്കരയിലെ ടോൾ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2011 വിജ്ഞാപന പ്രകാരം അടിസ്ഥാന വിലയായി 40 പൈസയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഇവ മാറ്റുവാനോ ഇവ തിരുത്തുവാനോ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഈ അടിസ്ഥാന വിലയിൽ മാറ്റം വരുത്തി, 2016 ഈ തുകയിൽ മാറ്റം വരുത്തി എന്ന തെളിവുകളാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടത്. 40 പൈസയായിരുന്ന അടിസ്ഥാന വില 2016 1 രൂപയാക്കി ഉയർത്തുകയും ഈ 1 രൂപയായിരുന്നു അടിസ്ഥാന വിലയായി 2016 ഈടാക്കിയതും എന്ന തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത്. കഴിഞ്ഞ വർഷം ഇതിൽ തന്നെ മൊത്തവില സൂചികയിൽ മാറ്റം വരുത്തിയതായുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒന്നെങ്കിൽ മൊത്തവില സൂചികയിലും അല്ലെങ്കിൽ അടിസ്ഥാന വിലയിലും മാറ്റം വരുത്തിക്കൊണ്ട് പാലീക്കരയിൽ ഈ ടോൾ കൊള്ള നടത്തുന്നു എന്നതാണ് ഈ തെളിവുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ടോൾ ഈടാക്കാനായി ഒന്നെങ്കിൽ അടിസ്ഥാന വിലയോ അല്ലെങ്കിൽ മൊത്തവിലയോ അല്ലെങ്കിൽ ദൂരമോ, ഈ 3 മാനദണ്ഡങ്ങളാണ് ഈടാക്കുന്നത്. എന്താണെങ്കിലും ഈ ടോൾ കൊള്ള വർഷങ്ങളായി പാലീക്കരയിൽ തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഉന്മേഷ്, രാഹുൽ സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത രാജൻ ആംബുലൻസിൽ ഓക്സിജൻ കിട്ടാതെയാണ് മരിച്ചതെന്ന് മകൻ ഗിരീഷ് 24 DMO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും രംഗത്തെത്തി. രാജന്റെ മൃതദേഹവുമായി SNDP പ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. എസ് ശ്യാംകുമാർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ശ്യാം, ഈ കുടുംബം ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടല്ലോ ഈ ആംബുലൻസ് ഡ്രൈവറുടെ അനാസ്ഥയടക്കം എടുത്തു പറയുന്നുണ്ടല്ലോ കുടുംബം. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാം? തീർച്ചയായും കുടുംബം ഇന്നും ആവർത്തിച്ചത് അതേ കാര്യങ്ങളാണ്. കാരണം തൻ്റെ പിതാവ് മരിക്കാൻ കാരണം ആംബുലൻസിൽ ഓക്സിജൻ നിലച്ചത് തന്നെയാണ് എന്നാണ് മരിച്ച രാജൻ്റെ മകൻ ഗിരീഷ് ഇന്ന് 24 പറഞ്ഞത്. നേരത്തെ ഈ വിഷയം ഗിരീഷിൻ്റെ ആരോപണം ആശുപത്രി അധികൃതർ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ താൻ ഇക്കാര്യം നേരിട്ട് കണ്ടതാണ്. ഓക്സിജൻ ലഭിക്കുന്നില്ല എന്നുള്ളത് പിതാവ് തന്നെ അറിയിച്ചു. ഇത് ആംബുലൻസ് ഡ്രൈവറോട് താൻ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോൾ മാസ്ക് മാറ്റി പുറത്തു നിന്ന് ശ്വസിക്കാനായിട്ട് പിതാവിനോട് ആംബുലൻസ് ഡ്രൈവർ പറയുകയായിരുന്നുവെന്നും പറയുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അതിനും ആംബുലൻസ് ഡ്രൈവർ തയ്യാറായില്ല എന്നും ഗിരീഷ് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ആശുപത്രിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്കകത്തേക്ക് ഓടിക്കേറി പ്രതിഷേധിച്ചു. മന്ത്രി വീണ ജോർജിൻ്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് പ്രതിഷേധമുണ്ടായി. BJPയുടെ പ്രതിഷേധമുണ്ടായി. മരിച്ച രാജൻ്റെ മൃതദേഹവുമായി SNDP പ്രവർത്തകർ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. ഏതായാലും വലിയ രീതിയിലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം നടത്തുമെന്ന് DMO പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂവെന്നും DMO അറിയിച്ചു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നത്. ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ അത് ഏത് നിലയ്ക്കായിരിക്കും? ആ നിലയ്ക്ക് ഒരു പരിശോധന ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടോ ശ്യാംകുമാർ? പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് ഇതുവരെ നടന്നത്. കാരണം ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടത് ഡോക്ടർമാർ തന്നെയാണ്. ഇത് മെഡിക്കൽ കേസ്, ലീഗോ കേസായതിനാൽ ഇതിൽ അന്വേഷണം നടത്തേണ്ടതും ഡോക്ടർമാർ തന്നെയാണ്. അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇതിലൊരു തടസ്സമായി നിൽക്കുന്നത് ആംബുലൻസിൽ പൂർണ്ണമായും ഓക്സിജൻ സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ള തിരുവല്ല ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ. എന്നാൽ അവരുടെ ബന്ധുക്കൾ ഇത് നിഷേധിക്കുകയും ഡോക്ടർമാർ കള്ളം പറയുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുകയുമാണ്. ഏതായാലും DMO ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഡോക്ടർമാരെ തിരുവല്ല സൂപ്രണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്മേൽ DMO മറ്റൊരു അന്വേഷണം നടത്തുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അത്തരമൊരു അന്വേഷണം നടത്തിയ ശേഷം ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് DMO ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്യാം, തുടരുക. ഒരു വാർത്തയുടെ കൂടി വിശദാംശം ശ്യാമിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. സിനിമാ സീരിയൽ നടൻ നെടുംപ്രം ഗോപി അന്തരിച്ചു. തിരുവല്ലയിലായിരുന്നു അന്ത്യം. ബ്ലെസ്സി സംവിധാനം ചെയ്ത കാഴ്ചയിൽ മമ്മൂട്ടിയുടെ അച്ഛനായി വേഷമിട്ടാണ് ശ്രദ്ധേയനായത്. ശ്യാംകുമാർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ഉന്മേഷേ, KR ഗോപിനാഥൻ നായർ എന്ന നെടുമ്പ്രം ഗോപി ഇന്ന് രാവിലെ 8 തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. അദ്ദേഹം നാടകരംഗത്തൂടെ വന്ന് പിന്നീട് സീരിയലിലേക്കും സിനിമയിലേക്കും എത്തുകയായിരുന്നു. നേരത്തെ ഉന്മേഷ് പറഞ്ഞ പോലെ തന്നെ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ മമ്മൂട്ടിയുടെ അച്ഛൻ കഥാപാത്രത്തിൻ്റെ അപേക്ഷമാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലെത്തിച്ചത്. ദീർഘകാലമായി അദ്ദേഹം ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിൽ ഇരിക്കെയാണ് അന്തരിച്ചത്. 83 നാളെ തിരുവല്ല ഉണ്ടപ്ലാവിലുള്ള വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാറിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനാണ് ആഭ്യന്തരം, പൊതുഭരണം, ക്യാബിനറ്റ്, സെക്രട്ടേറിയറ്റ് എന്നീ വകുപ്പുകൾ. ഉപമുഖ്യമന്ത്രി തേജസ് യാദവ് പൊതുമരാമത്ത്, ആരോഗ്യം, ഭവന നിർമ്മാണം, നഗരവികസനം, ഗ്രാമവികസനം എന്നീ വകുപ്പുകൾ നിയന്ത്രിക്കും. JDUവിനാണ് ധനകാര്യം. 31 പുതിയ മന്ത്രിമാരിൽ RJDക്ക് 16 മന്ത്രിസ്ഥാനങ്ങൾ ലഭിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ബൽറാം, അപ്പോഴും ഈ സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ബൽറാം,
ഉന്മേഷ, നിലവിൽ ഈ JDയും RJDയും തമ്മിലുള്ള അന്തിമഘട്ട ചർച്ചകളിൽ ധാരണയായത് അനുസരിച്ചാണ് ഇന്ന് 31 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. സ്പീക്കർ സ്ഥാനം RJDക്ക് വിട്ടു നൽകാൻ ഒരു ധാരണയായിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തന്നെ നൽകാൻ RJD സമ്മതിച്ചത്. നേരത്തെ ആദ്യഘട്ടത്തിൽ അത് തേജസ്വി യാദവ് ഏറ്റെടുക്കാനുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും സ്പീക്കർ പദവി RJDക്ക് നൽകും. അതേസമയം സുപ്രധാനമായ വകുപ്പുകൾ JDUവിന് എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മാത്രമാണ്. അതിനപ്പുറമായി ധനകാര്യ വകുപ്പ് കൂടി JDUവിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അലോക് കുമാർ മേത്തയാണ് റവന്യൂ മന്ത്രി എന്നുള്ളത്, അത് RJD മന്ത്രിയാണ്. സുപ്രധാന വകുപ്പുകൾ ഒട്ടേറെ നിർണായക വകുപ്പുകൾ എന്നാൽ RJDക്ക് ലഭിച്ചിരിക്കുന്നു. മന്ത്രിസഭയിലും വലിയ ഭൂരിപക്ഷം തന്നെ ലഭിച്ചിരിക്കുന്നത് RJDക്കാണ്. 16 മന്ത്രിമാർ RJDക്ക് ഉള്ളപ്പോൾ JDUവിന് 11 പേരും കോൺഗ്രസിന് 2 മന്ത്രിമാരും മാത്രമാണ് ഉള്ളത്. കോൺഗ്രസിന് ഉള്ള 3-ാമത്തെ മന്ത്രിസ്ഥാനം അടുത്തഘട്ട വികസനത്തിൽ മാത്രമായിരിക്കും നൽകുക. അതോടൊപ്പം തന്നെ സ്വതന്ത്രനായ സുമിത് കുമാർ സിംഗിന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കൂടാതെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും 2-ാം ഘട്ട വികസനം അടുത്തിൽ മാത്രമായിരിക്കും ബാക്കി 5 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാകുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് വടകര കസ്റ്റഡി മരണക്കേസിൽ പോലീസുകാർക്ക് മുൻകൂർ ജാമ്യം. 4 പോലീസുകാർക്കാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയത്. കസ്റ്റഡി മരണം നടന്നിട്ടില്ലെന്നും പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സിനോജ്, വിശദാംശങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, SI നിജീഷ്, CPO പ്രജീഷ്, ASI അരുൺ, CPO ഗിരീഷ് എന്നിങ്ങനെ 4 പോലീസുകാരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അവർക്ക് 4 മുൻകൂർ ജാമ്യം കോടതി നൽകിയിരിക്കുകയാണ്. ഇതിൽ SI നിജീഷിനും CPO പ്രജീഷിനും എതിരെ മനഃപൂർവ്വമല്ലാത്ത നർഹതയ്ക്ക് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. ഈ പോലീസുകാരുടെ വാദം എന്ന് പറയുന്നത് സജീവിൻ്റെത് കസ്റ്റഡി മരണമല്ല, സജീവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് സ്റ്റേഷന് പുറത്ത് വെച്ചാണ്. സജീവൻ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ തന്നെ കുടിക്കാൻ വെള്ളം നൽകിയിരുന്നു. അത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ തെളിവാണെന്ന് പറയുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഈ CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. അതും പ്രധാന തിരിച്ചടിയായി പ്രോസിക്യൂഷന്. അങ്ങനെയാണ് മുൻകൂർ ജാമ്യം ഈ 4 പോലീസുകാർക്കും കോടതി അനുവദിക്കുന്നത്. കഴിഞ്ഞ മാസം 21-ാം തീയതി രാത്രിയിലാണ് വാഹന അപകട കേസുമായി ബന്ധപ്പെട്ട് സജീവിനെയും സുഹൃത്തുക്കളെയും വടകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് ചോദ്യം ചെയ്ത ശേഷം അർദ്ധരാത്രിയോടുകൂടി വിട്ടയക്കുകയായിരുന്നു. അങ്ങനെ വിട്ടയച്ച സമയത്ത് സ്റ്റേഷൻ വളപ്പിൽ വെച്ച് സജീവൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പക്ഷേ സജീവിനെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസിനെതിരെ ഉയർന്നു വന്നത്. അങ്ങനെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുകയും വടകര പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും സ്ഥലം മാറ്റുകയും 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെങ്കിലും പോലീസിന്റെ മാനസിക ശാരീരിക പീഡനമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ആ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷനും DGPക്കും ക്രൈംബ്രാഞ്ചും നൽകിയിരുന്നു. അങ്ങനെയാണ് ഈ 4 പോലീസുകാരും, സസ്പെൻഷനിലായ 2 പോലീസുകാരും, കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പോലീസുകാരും ഒളിവിൽ പോയത്. ക്രൈംബ്രാഞ്ച് പലവട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഇവർ ഹാജരായില്ല. അങ്ങനെ ഈ 4 പോലീസുകാരും ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇവർക്ക് കോടതി ജാമ്യം നൽകുകയും ചെയ്തു. ഉന്മേഷ്, സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. അട്ടപ്പാടി മധുവധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ ഈ മാസം 20 മണ്ണാർക്കാട് SC/ST കോടതി വിധി പറയും. കോടതി ഇരുഭാഗങ്ങളുടെയും വാദം കേട്ടു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് കാണിച്ച് ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് എം മേനോൻ നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. 2018 ഈ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകുമ്പോൾ നൽകിയിരുന്ന കർശനമായ ഉപാധികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലെ പ്രതികളെ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അതിന്റെ ലംഘനം നടന്നു കഴിഞ്ഞു എന്ന് തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾ സാക്ഷികളെ പലതവണ വിളിച്ചതിന്റെ രേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് എം മേനോൻ ഉന്നയിച്ചത്. ഇക്കാര്യം ഇന്ന് പരിഗണിച്ച കോടതി ഇരുഭാഗത്തിന്റെയും വാദം കേട്ടു. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന ഹൈക്കോടതി ജാമ്യ ഉപാധി ഇവിടെ ലംഘിച്ചു എന്നുള്ളതാണ്, പ്രതികൾ ലംഘിച്ചു എന്നുള്ളതാണ്. 60-ഉം 70-ഉം തവണയൊക്കെ വിചാരണയ്ക്ക് തൊട്ടു മുൻപ് സാക്ഷികളെ പ്രതികൾ വിളിച്ചതിന്റെ രേഖകളടക്കം അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം പ്രതിഭാഗം അതിനെ ശക്തമായി എതിർത്തു. സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചത്. എന്തായാലും ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേട്ട കോടതി ഈ ജാമ്യം റദ്ദാക്കി
ഇല്ലാതാക്കണമെന്നുള്ള ഹർജിയിലെ വിധി ഈ മാസം 20 പ്രഖ്യാപിക്കുമെന്നാണ് അറിയിക്കുന്നത്. ഇതിൽ സാക്ഷികളുടെ 16 പ്രതികൾക്കാണ് അന്ന് കോടതി ജാമ്യം അനുവദിച്ചത്. ഒരുപക്ഷേ ഈ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കരിപ്പൂരിൽ വൻ സ്വർണവേട്ട. ബഹ്റൈനിൽ നിന്ന് കടത്തിയ 2.4 കിലോ സ്വർണം പിടികൂടി. മലപ്പുറം ഓമാനൂർ സ്വദേശി ഹംസാത്തു സാദിഖാണ് സ്വർണം കടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബർ ഇപ്പോൾ ചേരുന്നുണ്ട്. മുബഷീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് ബഹ്റൈനിൽ നിന്നെത്തിയ മലപ്പുറം ഓമാനൂർ സ്വദേശിയായ ഹംസത്തുൽ സാദിഖിൽ നിന്നും കസ്റ്റംസ് സ്വർണം പിടികൂടിയിരിക്കുന്നത്. വലിയൊരു സ്വർണവേട്ട തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. വിപണിയിൽ ഏകദേശം 1.25 കോടി രൂപ വില വരുന്ന 2.5 കിലോയിലധികം സ്വർണമാണ് ഇദ്ദേഹത്തിൽ നിന്നും കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത്. കസ്റ്റംസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കസ്റ്റംസ് വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഉടനെ നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ ക്യാപ്സൂൾ രൂപത്തിലാക്കി ഒളിപ്പിച്ച സ്വർണ മിശ്രിതം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ മെഡിക്കൽ എക്സ്റേ പരിശോധനയിലാണ് ഈ ഒരു സ്വർണ മിശ്രിത രൂപവും ക്യാപ്സൂളുകളാക്കി ഒളിപ്പിച്ച സ്വർണ മിശ്രിതങ്ങൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 2.5 കിലോയിലധികം സ്വർണമുണ്ടെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിപണിയിൽ 1.25 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണമാണിതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ 4 ദിവസത്തിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടികൂടുന്ന 2-ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു പ്രതിയെ റിമാൻഡ് ചെയ്തെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഉന്മേഷ്. മുബഷീർ പി അക്ബറാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ ഇന്ധന ടാങ്കർ ലോറിയിൽ ചോർച്ച. കൂത്തുപറമ്പിലേക്ക് പെട്രോളും ഡീസലും കൊണ്ടുപോകുന്ന ലോറിയിലാണ് ചോർച്ച കണ്ടെത്തിയത്. സിനോജി തോമസ് കോഴിക്കോട് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സിനോജി, ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉന്മേഷ്, ചോർച്ച താൽക്കാലികമായി അടച്ചു. അതിനുശേഷം ലോറി കരിമ്പനപ്പാലത്തെ പെട്രോൾ പമ്പിലേക്ക് ഫയർഫോഴ്സും പോലീസും ചേർന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം. കണ്ണൂർ കൂത്തുപറമ്പിലെ പമ്പിലേക്ക് ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയിലാണ് ചോർച്ച കണ്ടെത്തിയത്. 8,000 ലിറ്റർ പെട്രോളും 4,000 ലിറ്റർ ഡീസലുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പുതുപ്പണത്തെത്തിയ സമയത്താണ് ദേശീയപാതയിൽ വെച്ച് ഇന്ധനം പെട്രോൾ ചോർന്ന് റോഡിലേക്ക് വീഴുന്നതായി ഡ്രൈവർ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ വാഹനം സൈഡാക്കുകയും ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉടൻ തന്നെ എത്തി ഈ ചോർച്ച താൽക്കാലികമായി അവിടെ വെച്ച് തന്നെ അടച്ചു. റോഡിൽ പരന്ന പെട്രോൾ വെള്ളമൊഴിച്ച് കളയുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വിവരം അറിയിച്ചിട്ടുണ്ട്. ലോറി സുരക്ഷിതമായി മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. ഉന്മേഷ്. സിനോജി തോമസ്, കോഴിക്കോട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിനോടും ചീഫ് സെക്രട്ടറിയോടുമാണ് റിപ്പോർട്ട് തേടിയത്. സുരക്ഷാ വീഴ്ച പരിഹരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ട് തേടിയത്. അർജുൻ മട്ടന്നൂർ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ സുരക്ഷാ വീഴ്ച തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അവിടെ ഇപ്പോൾ ഏത് തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന്? ഉന്മേഷ്, പോലീസിന്റെ അന്വേഷണവും ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. സൂപ്രണ്ടിനും ആശുപത്രി സൂപ്രണ്ടിനും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിക്കുമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൂപ്രണ്ടിനോട് ഈ പ്രതി ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട സാഹചര്യം വ്യക്തമാക്കാനാണ്, ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടത്. അതിനൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോട് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഏർപ്പെടുത്തിയതെന്ന കാര്യങ്ങളടക്കം വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഈ പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസിലെ പ്രതിയായ വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇയാളെ ഇന്നലെ രാത്രി കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ഇന്ന് രാത്രിയോടെ കോഴിക്കോട്ടെത്തിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ 6 മാസത്തിനിടെ 7 അന്തേവാസികളാണ് കുതിരവട്ടത്തു നിന്നും പുറത്തുപോയത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 3 മാസത്തിനിടെ 2 തടവുപുള്ളികളും ഇതേ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയും മറ്റും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കാനും അതിനൊപ്പം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും ഇത്തരത്തിൽ ഈ ഇവിടെ നിന്ന് അന്തേവാസികൾ പുറത്തു കടക്കുന്നത് പതിവായതോടെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ടിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ബ്ലൈൻഡ് ന്യൂസിലേക്ക്. മതപഠനത്തിനെത്തിയ 14-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഒളിവിൽ പോയ പള്ളി ഇമാം അറസ്റ്റിൽ. അന്തിക്കാട് മുസ്ലിം ജുമാത് പള്ളിയിലെ മുൻ ഇമാമും മദ്രസ അധ്യാപകനുമായ കരൂപ്പടന്ന സ്വദേശി കുഴിക്കണ്ടത്തിൽ ബഷീർ സഖാഫിയാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി സുജിത്ത് അയ്യപ്പത്തി ഇപ്പോൾ ചേരുന്നുണ്ട്. സുജിത്ത്, വിശദാംശങ്ങൾ. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് 2 ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിലായിരുന്നു ബഷീർ സഖാഫി. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഒടുവിൽ പോലീസ് മുമ്പാകെ ഇയാൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അതേസമയം ഈ പീഡന വിവരം വ്യക്തമായിട്ടും പോലീസിനെ അറിയിക്കാത്തതിനെതിരെ പള്ളി കമ്മിറ്റിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. മതപഠനത്തിനെത്തിയ 14-കാരനെയാണ് ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ള രീതി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. ഈ കേസ് പള്ളി ഇമാമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അന്തിക്കാട് മുസ്ലിം ജുമാഅത്ത് പള്ളിയിലെ ഇമാമാണ് അറസ്റ്റിലായത്. അതോടൊപ്പം തന്നെ അധ്യാപകനും കരുവപ്പെടുന്ന സ്വദേശിയുമാണ് എന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസ് അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. ചെന്നൈ ഫെഡ് ബാങ്ക് കവർച്ചയിൽ ഒരാൾ കൂടി പിടിയിൽ. മുഖ്യപ്രതി മുരുകന്റെ സുഹൃത്ത് സൂര്യയാണ് ചെന്നൈയിൽ പിടിയിലായത്. വിശദാംശങ്ങളുമായി മനേഷ് മൂർത്തി ഇപ്പോൾ ചെന്നൈയിൽ നിന്നും ചേരുന്നുണ്ട്. മനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് സൂര്യയെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 പേരാണ് ഇതുവരെ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. മുഖ്യസൂത്രധാരൻ സൂര്യ മുരുകൻ, അതോടെ മുരുകന്റെ ഒപ്പം, അതായത് ഈ കവർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത സൂര്യ, മറ്റു 3 പേർ, ഇവർക്ക് പുറത്തുനിന്നും സഹായങ്ങൾ നൽകിയ ബാലാജി, ശക്തിവേൽ, സന്തോഷ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മറ്റു രീതി, അതായത് മോഷണത്തിന് ശേഷം ഇവരെ സഹായിച്ച 4 പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്ക് വാഹനങ്ങൾ കൊടുത്തവർ, താമസിക്കാൻ ഇടം നൽകിയവർ, സ്വർണം വിൽപ്പനയ്ക്കായി സഹായിച്ചവർ, അങ്ങനെ 4 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തപ്പോൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. മുരുകന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് 15 നിമിഷം കൊണ്ടാണ് ആ ബാങ്ക് കവർച്ച ചെയ്തത്. ഹെഡ്ക്വാർട്ടറുമായി ഉണ്ട നെറ്റ്വർക്ക് ബന്ധം വിച്ഛേദിച്ചിരുന്നു. അതാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഹെഡ്ക്വാർട്ടറിലേക്ക്. പാലക്കാട് അട്ടപ്പാടി ദാസനൂരിൽ ഒറ്റയാനയെ അവശനിലയിൽ കണ്ടെത്തി. കേരള തമിഴ്നാട് അതിർത്തിയിൽ കൊടുങ്ങരപ്പള്ളം പുഴയ്ക്ക് സമീപത്താണ് നിലവിൽ ആന ഉള്ളത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട്. ഇപ്പോൾ നിഖിൽ, വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഇന്നലെ മുതൽ ഈ വനംവകുപ്പ്, കേരള വനംവകുപ്പ് ഈ കാട്ടാനയെ നിരീക്ഷിച്ചു പോരുകയാണ്. വായിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാനാകാത്ത അവസ്ഥയിലാണ് ഈ ഒറ്റയാന എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും ഇതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് മുതുമലയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം, ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഈ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 24 ഈ വാർത്ത പുറത്ത് വിട്ടതിന് പിന്നാലെ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ മതിയായ ചികിത്സ ഈ കാട്ടാനയ്ക്ക് ഉറപ്പ് നൽകുമെന്ന് അറിയിച്ചിരുന്നു. കേരള വനംവകുപ്പ് സംഘവും തമിഴ്നാട് സംഘവും ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ടെങ്കിലും കാട്ടാനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ വനത്തിന് സമീപത്ത് തന്നെ കാട്ടാനയുണ്ട്. എത്രയും വേഗത്തിൽ കണ്ടെത്തി മതിയായ ചികിത്സ ഉറപ്പാക്കുമെന്നാണ് വനംവകുപ്പ്.